ഹലോ അച്ഛന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നായവിഭാഗമാണ് ലേബർഡോർ. ഇവയുടെ സ്വഭാവവും സ്നേഹവും കണ്ട് ഒരുപാട് പേർ ഇന്നും ഇവയെ വീട്ടിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവയെ വീട്ടിൽ വളർത്തുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. നമ്പർ 1, ഇതൊരു ഗാർഡ് ഡോഗ് അല്ല എന്നതാണ്. ഇവയുടെ സൈസും ശരീരവും കണ്ട് ഇതൊരു ഗാർഡ് ഡോഗ് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വളരെ നല്ല ട്രെയിനിങ് കിട്ടിയാൽ കുറച്ച് ഗാർഡിങ് ഒക്കെ ചെയ്യാമെന്ന് മാത്രം. വളരെ ബുദ്ധിശക്തിയുള്ള പ്ലേഫുള്ളായ ഒരു പെറ്റ് ഡോഗാണ് ഇവർ. നമ്പർ 2, കളേഴ്സ്. ഇവയെ പ്രധാനമായും 3 കളറിലാണ് കാണപ്പെടുന്നത്: ബ്ലാക്ക്, ചോക്ലേറ്റ്, യെല്ലോ. ഇവയുടെ മറ്റു പ്രത്യേകത, ഇവ ഒരു ഡോഗിന് ഒരു കളർ മാത്രമേ കാണുകയുള്ളൂ. കളറുകൾ ഇടകലർന്ന് വരികയില്ല. നമ്പർ 3, ഇമ്മ്യൂണിറ്റി പവർ. ഇവയ്ക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്, പ്രധാനമായും ചൂടുകാലാവസ്ഥയിൽ. അതിനാൽ ഇവയെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ കൃത്യമായ ഇവയുടെ പരിചരണവും അറിഞ്ഞിരിക്കണം. നമ്പർ 4, ഇവയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം. വളരെ കൂടുതൽ ഫുഡ് എടുക്കാൻ കഴിയുന്ന ഒരു നായവിഭാഗമാണ് ലേബർഡോർ. എന്നാൽ ഇതിൽ വരുന്ന പ്രധാന പ്രശ്നം ഇവയുടെ തടി കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡോഗ് കൊടുത്തതെല്ലാം കഴിക്കുന്നു എന്ന് പറഞ്ഞ് കൂടുതൽ ഫുഡ് കൊടുക്കാതിരിക്കുക. കൃത്യമായ അളവിൽ, കൃത്യമായ ഇടവേളകളിൽ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. തടി കൂടുന്നത് ഡോഗിന് വളരെ ഹെൽത്ത് പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നു. നമ്പർ 5, ട്രെയിനിങ്. വളരെ കൃത്യമായി ട്രെയിൻ ചെയ്യിക്കാൻ കഴിയുന്ന ഒരു നായവിഭാഗമാണിവർ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ചെറുപ്പം മുതലേ ട്രെയിനിങ് നൽകേണ്ടതും അത്യാവശ്യമാണ്. മിനിമം ബേസിക് ട്രെയിനിങ് എങ്കിലും ഇവയ്ക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. നമ്പർ 6, എക്സസൈസ്. പൊതുവേ ഏതൊരു ഡോഗിനാണെങ്കിലും എക്സസൈസ് അത്യാവശ്യമാണ്. എന്നാൽ ഈ ഡോഗിനെ കുറച്ച് കൂടുതൽ അത്യാവശ്യമാണ്. അതിന് പ്രധാന കാരണം ഇവ പെട്ടെന്ന് തന്നെ തടിക്കുമെന്നതുകൊണ്ട് തന്നെയാണ്. നമ്പർ 7, സ്വിമ്മിംഗ്. ചില ഡോഗുകൾ വെള്ളത്തിലിറങ്ങാൻ വളരെ പേടിയുള്ളവയായിരിക്കും. എന്നാൽ ലാബഡോർ നേരെ തിരിച്ചാണ്. ലാബഡോർ ഒരു ഹണ്ടിംഗ് ഡോഗ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങുവാനും ചാടുവാനും നീന്തുവാനും ഒന്നും ഇവയ്ക്കൊരു പേടിയുമില്ല. ഇതിവയ്ക്ക് ജന്മനാ കിട്ടിയ ഒരു കഴിവ് തന്നെയാണ്. നമ്പർ 8, ഇവ ഒരു ഫ്രണ്ട്ലി ഡോഗാണ്. അതായത് കിഡ്സ് ഫ്രണ്ട്ലിയാണ്, ഡോഗ് ഫ്രണ്ട്ലിയാണ്, സ്ട്രേഞ്ചേഴ്സ് ഫ്രണ്ട്ലിയാണ്. ഇതെല്ലാം ചേർന്ന ഒരു പെറ്റ് ഡോഗാണ് ഇവർ. നമ്പർ 9, വളരെ ഇൻ്റലിജൻ്റായ ഒരു ഡോഗ് വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഒരുപാട് കേസ് അന്വേഷണങ്ങളിലും മറ്റും ഉപയോഗിക്കുന്നതും. നമ്പർ 10, ഇവയുടെ സ്നേഹം തന്നെയാണ്. തൻ്റെ യജമാനനെ വളരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ഇവയ്ക്കുണ്ട്. കുട്ടികളാണെങ്കിൽ അവയുമൊത്ത് കളിക്കുവാനും പ്രായം കൂടിയവരാണെങ്കിൽ അവയ്ക്ക് ഹെൽപ്പ് ചെയ്യുവാനും വേണ്ടി വളരെ നല്ല ഒരു പെറ്റ് ഡോഗാണിവർ. ഇതിൽ വളരെ പ്രധാനമായ കാര്യം, ഒന്നോ രണ്ടോ തവണ കാണിച്ചു കൊടുത്താൽ തന്നെ ഇവയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ലേബർഡോറിനെ കുറിച്ചുള്ള ഈ ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള ഡോഗിനെ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.